നമസ്കാരം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഭൂഷാസയായ തൻ്റെ അമ്മാവനെ കൊല്ലുകയും പിന്നീട് പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി പോരാടുകയും നിരവധി യുദ്ധങ്ങൾ ചെയ്യുകയും ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കുകയും ഒടുവിൽ ഒരു വേടൻ്റെ എമ്പ് കാൽപ്പാവത്തിൽ കൊണ്ട് രക്തസാക്ഷിയാകേണ്ടി വന്ന സഖാവ് കൃഷ്ണന് അഭിവാദ്യങ്ങൾ. ഇങ്ങനെ ഒരു ഫ്ലെക്സോ ബോർഡോ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. ഭഗവാൻ കൃഷ്ണനെ പറ്റിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ വരുന്നത്. മറ്റാരുമല്ല, അന്തംഗമികളായിരിക്കും. അന്തംഗമികൾ തന്നെ നിരവധി സംഘടനകളുണ്ട്. CPIM, DYFI, SFI, അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇവരാരുടെയെങ്കിലും പേരിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സ് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ഇപ്പം മറ്റൊരു ഫ്ലെക്സാണ് വന്നിരിക്കുന്നത്. ഇപ്പം അമ്പ് പെരുന്നാൾ അറിയാമല്ലോ, ക്രിസ്ത്യാനികളിൽ ഒരു കൂട്ടറുടെ ഒരു വലിയൊരു ആഘോഷമാണ് അമ്പ് പെരുന്നാൾ. അതായത് സെബസ്ത്യാനോസ് എന്ന ഒരു പുണ്യവളിനെ പറ്റി നിങ്ങൾക്ക് ഈ വിശ്വാസം അല്ലാത്ത ആൾക്കാർക്ക് കേട്ടറിവ് എന്നതിലും കാണും. ക്രിസ്ത്യാനികൾക്ക് അറിയാം സെബസ്ത്യാനോസ് ആരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെയാണ്: ഡയോക്ലിഷ്യൻ ചക്രവർത്തിക്കെതിരായി കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടി മരിച്ച ധീര രക്തസാക്ഷി സെബസ്ത്യാനോസിൻ്റെ അമ്പ് തിരുനാളിന് ആശംസകൾ DYFI. ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് നോക്കുക ഈ പ്രസ്ഥാനത്തിൻ്റെ. പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്ത്യക്കാരുടെ മുമ്പിൽ അവർക്ക് കാണിക്കാനോ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാൻ പറ്റിയ നേതാക്കളില്ല. അതുകൊണ്ടാണല്ലോ ബൊളീവിയൻ കാടുകളിൽ കഞ്ചാവ് അടിച്ച് ഒളിപ്പേര് നടത്തി യാ ചെഗുവേര എന്ന് പറഞ്ഞൊരു ഒരു പോരാളിയായിട്ട് അവർ കൊണ്ടു നടക്കുന്ന പാർട്ടിയുണ്ട്. ഈ പോരാളി ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹം അവസാനം അമേരിക്കൻ പട്ടാളക്കാരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു, പിടിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്നാണെന്നറിയോ? മരിച്ച എന്നേക്കാൾ നിങ്ങൾക്കാവശ്യം ജീവനുള്ള ചെഗുവേരിയായിരിക്കുന്നു, അതായത് കൊല്ലരുത്. ദയനീയമായിട്ട് കരയുന്നു, അതിന് ഒരു ഒരു അല്പം പ്രാസം ഒപ്പിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നെ കൊല്ലരുത്, ജീവിച്ചിരിക്കുന്ന എന്നെയായിരിക്കും മരിച്ച എന്നേക്കാളും നിങ്ങൾക്ക് നല്ലതെന്ന്, അതായത് കൊല്ലരുതെന്ന് വളരെ പ്രാസം ഒപ്പിച്ചങ്ങ് പറഞ്ഞതാണ്. അപ്പം അതാണ് അവരുടെ കൊടികളിൽ കാണുന്ന ഒരാൾ ചെഗുവേര. പിന്നെ കാസ്ട്രോ, അങ്ങനെ കുറേ പേരുള്ളൂ. പിന്നെ സ്റ്റാലിൻ, ലെനിൻ, അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ആൾക്കാരും വിദേശീയരാണ്. ഇവിടെ പറയാൻ ആരുമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് അവരാദ്യം ഈ ചരിത്ര പുരുഷന്മാരെ കെട്ടിപ്പിടിച്ചു. വിവേകാനന്ദനെ അവർ സഖാവാക്കി, ഭഗത് സിംഗിനെ സഖാവാക്കി, ഒരിക്കൽ അവർ ശ്രീനാരായണ ഗുരുവിനെ ചോപ്പ് ഉടുപ്പിച്ച് സഖാവാക്കാൻ ശ്രമിച്ചു. ഇതേ ശ്രീനാരായണ ഗുരുവിനെ പിന്നീട് ഒരിക്കൽ അവർ കുരിശിലേറ്റി. അങ്ങനെ അവർ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ മാറി പിടിച്ചിരിക്കുക. അവരുടെ ഒരു അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് യേശുവായിരുന്നു എന്നൊക്കെ പറയിപ്പിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ചില അച്ഛന്മാരുണ്ട്. അപ്പോൾ അവരങ്ങനെയും പറയിപ്പിച്ചു. അതിനുശേഷം അവരിപ്പം പുണ്യവാളന്മാരെ കയറി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സെബസ്ത്യാനോസിനെ ഇപ്പോൾ അവർ സഖാവാക്കിയിരിക്കുകയാണ്. ധീര രക്തസാക്ഷിയൊക്കെ ആക്കി ഫ്ലെക്സൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇവർ വേറെയും കലാപരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഈ ശിവരാത്രിക്കൊക്കെ അവർ ശിവൻ്റെയൊക്കെ പടം വെച്ചിട്ട് താഴെ DYFI എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ CPIM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഉത്സവത്തിനൊക്കെ ഇവർ പിന്നെ ഫ്ലെക്സ് അടിക്കുന്ന പരിപാടികളുണ്ട്. വളരെ വളരെ ദയനീയമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇവർ നാഴിക 40 വട്ടവും കുറ്റം പറയുന്ന RSS അവരുടെ അത് അവരുടേതായിട്ടുള്ള വേഷത്തിൽ അവർ നടത്തുന്ന ചില മാർച്ചൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് അവർ റെഡ് വാലൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അഭ്യാസങ്ങൾ കൊണ്ടു നടക്കുന്നത്. അതേപോലെ തന്നെ ഭഗവത്വജം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടിയുണ്ട്, അതിൻ്റെയൊക്കെ വികൃത രൂപത്തിൽ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അവർ വേറെ ഉണ്ടാക്കാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിക്ക് നടത്തപ്പെടുന്ന ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ടല്ലോ, അതിന് വേറെ രൂപം കൊടുത്തു മതേതര ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര, മതേതര തിരുവാതിരക്കളി, അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കി. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പം പിടിച്ചിരിക്കുന്നത് പുണ്യാളൻ ശ്രീ സെബസ്ത്യാനോസിനെയാണ്. അദ്ദേഹത്തിന് ഇതാ രക്തസാക്ഷിയാക്കിയിരിക്കുന്നു, സഖാവാക്കിയിരിക്കുന്നു. ക്രിസ്ത്യാനികളുടെ നിങ്ങളുടെ കാര്യം കട്ട പുകയാണ്. സകല ആൾക്കാരെയും ഇവർ കൊണ്ടുപോകും. അവസാനം നിങ്ങൾക്ക് ഈ പുണ്യാളന്മാരും ഇല്ല, യേശുക്രിസ്തുവും ഇല്ല, ഈ വിശുദ്ധരോ ഒന്നും ഇല്ലാതെ ഏതെങ്കിലും സഖാവിനെയോ അല്ലെങ്കിൽ ലെനിനെയോ സ്റ്റാലിനെയൊക്കെ എടുത്ത് വെക്കേണ്ട ഗതികേടിലേക്ക് എത്തും. ഇനിയെങ്കിലും നോക്കിയും കണ്ടൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ സകല എണ്ണത്തിനെ ഇവന്മാരെ അടിച്ചുകൊണ്ട് പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. വെബ്ഡെക്സ് തത്വമൈ ന്യൂസ്.